വയലാട്ടം പൂരമഹോത്സവത്തിലെ അപൂർവമായ അനുഷ്ഠാന ചടങ്ങാണ്. കാശിപുരാധീശ്വരിയായ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ദേവി എഴുന്നള്ളിയിരുന്ന ആഴിതീരം തങ്ങി ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വയലാട്ടം പ്രസിദ്ധമാണ്. പൂരോത്സവത്തിന്റെ അവസാന മൂന്ന് ദിവസങ്ങളിലായാണ് വയലാട്ടം നടക്കുന്നത്. മൂന്ന് നാളുകളിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ കൈവിളക്കും തളികയിൽ ചുവന്ന പട്ടും ഉണക്കലരിയും കുറിത്തട്ടുമായി ക്ഷേത്രേശന്മാരോടൊപ്പം കോമരം ക്ഷേത്രത്തിൽ മൂന്ന് തവണ വലം വെക്കുന്നു. കല്ലും താഴെ ദർശനം നടത്തി കൂടിയാട്ടത്തിന് ശേഷം പന്തം വെച്ച് വയലാട്ടം തുടങ്ങും. മുണ്ടയാമ്പറമ്പ് ഭഗവതിയുടെയും കക്കറ ഭഗവതിയുടെയും കോമരത്താന്മാർ കൂടിയാട്ടം നടത്തുന്നു. ചാമുണ്ഡേശ്വരി കോമരം എല്ലാ ക്ഷേത്രനടയിലും പന്തം വെച്ചാടി മുണ്ടയാമ്പറമ്പിൽ ഭഗവതിയുടെ കലശത്തട്ടിൻ്റെ മുന്നിലെ ആട്ടവും കലശത്തട്ടിലെ അട്ടഹാസത്തിനും ശേഷം കുറി കൊടുക്കുന്നതോടെയാണ് വയലാട്ടം സമാപിക്കുന്നത്. വയലാട്ടത്തിന് ശേഷം പൂരംകുളി ചടങ്ങ് നടക്കുന്നത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറയിലാണ്. അന്തിത്തിരിയൻ ജലദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചിറയിലേക്ക് മൂന്ന് തവണ മഞ്ഞൾക്കുറിയും ഇളനീർ വെള്ളവും അർപ്പിക്കും. തുടർന്ന് അന്തിത്തിരിയൻ പീഠം ശിരസിലേറ്റി ചിറയിൽ മൂന്ന് തവണ മുങ്ങിക്കുളിക്കും. അതിനുശേഷം തിരുവായുധവുമായി മറ്റെല്ലാ കോമരത്തന്മാരും മുങ്ങി പൂരംകുളിച്ച് ശുദ്ധി വരുത്തി തിരുവായുധങ്ങൾ പീഠത്തിലേക്ക് സമർപ്പിക്കും. ചാമുണ്ഡേശ്വരി കോമരവും മുണ്ടയാമ്പറമ്പിൽ കോമരവും ചിറയിലൂടെ നടുഭാഗത്തായി കിഴക്ക് വടക്കോട്ടും തെക്ക് പടിഞ്ഞാറോട്ടും വെവ്വേറെ കിണറുകളിൽ മുങ്ങി പൂരം കുളിക്കും. തുടർന്ന് കോമരത്താന്മാർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിനകത്ത് മറ്റാർക്കും പ്രവേശനമില്ല. ചാമുണ്ഡേശ്വരിയും ചെറുകുന്നലമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കുക. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.